നിലപാടുകളിലെ വൈരുദ്ധ്യങ്ങൾ കൊണ്ട് യു ഡി എഫിൽ കോൺഗ്രസ് ലീഗ് ബന്ധം വഷളാകുന്നു. എല്ലാ കാര്യങ്ങളിലും ഇടങ്കോലിടുന്ന കോൺഗ്രസ് സമീപനത്തിൽ ലീഗിനുള്ളിൽ കടുത്ത അതൃപ്തി പോകുകയാണ്. യു ഡി എഫിനെ പ്രതിസന്ധിയിലാക്കുന്ന നിലപാടുകളാണ് ലീഗിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നതെന്ന് കോൺഗ്രസിനും പരാതി. സർക്കാരിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന നവകേരള സദസ്സിൽ ലീഗിൻ്റെ സാന്നിധ്യം ഏതെങ്കിലും ഭാഗത്തു നിന്നുണ്ടാകുമോ എന്ന ആശങ്കയും കോൺഗ്രസിനുണ്ട്. ഏറ്റവും ഒടുവിലായി കേരള ബാങ്കിലെ ഭരണസമിതിയിൽ ലീഗ് എം എൽ എ ആയ പി അബ്ദുൾ ഹമീദിനെ ഉൾപ്പെടുത്തിയതാണ് പുതിയ വിവാദത്തിന് വഴിവെച്ചത്. ഇടതുപക്ഷത്ത് പ്രഗത്ഭരായ പല സഹകാരികളുണ്ടെങ്കിലും യു ഡി എഫിനുള്ളിൽ ഇപ്പോൾ നിലനിൽക്കുന്ന ആശങ്കകൾ കൂടുതൽ ശക്തിപ്പെടുത്തുക എന്ന രാഷ്ട്രീയ ഉദ്ദേശത്തോടെയാണ് ലീഗ് എം എൽ എയെ തെരഞ്ഞുപിടിച്ച് കേരള ബാങ്കിൻ്റെ ഭരണസമിതിയിൽ ഉൾപ്പെടുത്തിയതെന്നാണ് കോൺഗ്രസ് ഉയർത്തുന്ന ആക്ഷേപം. മുന്നണിയുടെ ഭാഗമായിരിക്കുമ്പോൾ എതിർപക്ഷം വെച്ച് നീട്ടുന്ന ഒരു സ്ഥാനം ഏറ്റെടുക്കും മുമ്പ് കൂടിയാലോചിക്കാനുള്ള മാന്യത പോലും ലീഗ് കാട്ടിയില്ലെന്ന അഭിപ്രായമാണ് കോൺഗ്രസ് നേതാക്കൾ പങ്കുവയ്ക്കുന്നത്. സഹകരണ പ്രസ്ഥാനത്തെ തകർക്കുന്ന കേന്ദ്ര നയത്തിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കണമെന്ന് യു ഡി എഫ് ഏകോപന സമിതി യോഗം ചേർന്ന് തീരുമാനിച്ചതാണ്. അപ്പോഴും ഇടതുപക്ഷവും പ്രത്യേകിച്ച് സി പി എമ്മുമായി ചേർന്ന് ഒരു പരിപാടിയും വേണ്ടെന്ന് തീരുമാനിച്ചിരുന്നു. അത് ലംഘിച്ചുകൊണ്ട് ലീഗ് എം എൽ എ പദവി ഏറ്റെടുത്തതും പാർട്ടി അതിന് പൂർണ്ണ പിന്തുണ നൽകിയതും മുന്നണി മര്യാദയുടെ ലംഘനമാണെന്നാണ് കോൺഗ്രസ് ചൂണ്ടിക്കാട്ടുന്നത്. അടുത്തിടെ പല വിഷയങ്ങളിലും ലീഗ് സി പി എമ്മിനോട് ചെറിയ ചായ്വുണ്ടെന്ന സംശയവും ചില കോൺഗ്രസ് നേതാക്കൾ പങ്കുവച്ചു. പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് നേതാക്കളും സർക്കാരിനെ രൂക്ഷമായി വിമർശിക്കുന്ന കാര്യങ്ങളിൽ പോലും സി പി എമ്മിനെയും സർക്കാരിനെയും ന്യായീകരിക്കാനായി ലീഗ് രംഗത്ത് വരുന്നത് ഉദാഹരണമായി അവർ ചൂണ്ടിക്കാട്ടുന്നു. ഈ മൃദു സമീപനം നവകേരള സദസ്സിലേക്ക് വരെ നയിക്കുമോ എന്ന ആശങ്കയും കോൺഗ്രസിനെ ഭയപ്പെടുത്തുന്നു. എന്നാൽ കോൺഗ്രസിൻ്റെ നിലപാടുകളോട് ലീഗിനുള്ളിലും കടുത്ത വിയോജിപ്പാണ്. കേരളത്തിലെ ഇടതുമുന്നണിക്കെതിരായാണ് പോരാട്ടമെങ്കിലും മുഖ്യ ശത്രുസ്ഥാനത്ത് നിർത്തേണ്ടത് ബി ജെ പി ആണെന്നാണ് അവരുടെ നിലപാട്. എന്നാൽ പല കാര്യങ്ങളിലും കോൺഗ്രസിൽ നിന്നും ആ രീതിയിലുള്ള പ്രവർത്തനം ഉണ്ടാകുന്നില്ല. അത് യാഥാർത്ഥ്യമാണ്. സി പി എമ്മിൻ്റെ പലസ്തീൻ ഐക്യദാർഢ്യ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് വിലക്കിയ കോൺഗ്രസ് ആ നടപടിയോട് പല ലീഗ് നേതാക്കൾക്കും കടുത്ത വിയോജിപ്പുണ്ട്. ഇക്കാര്യത്തിൽ പോലും രാഷ്ട്രീയം കാണുന്ന നിലപാട് ഗുണകരമാണില്ലെന്നാണ് ലീഗിൻ്റെ പക്ഷം. കനഗോലുവിൻ്റെ നിർദ്ദേശപ്രകാരമാണ് സർക്കാരും ഇടതുമുന്നണിയും സംഘടിപ്പിക്കുന്ന എല്ലാ പരിപാടികളിൽ നിന്ന് യു ഡി എഫ് വിട്ടുനിൽക്കുന്നത്. അതിനോട് പൂർണ്ണമായും യോജിക്കാനാവില്ലെങ്കിൽ പോലും മുന്നണി മര്യാദയുടെ പേരിൽ കോൺഗ്രസിൻ്റെ അഭിപ്രായങ്ങളോട് മാനിച്ച് ലീഗും അതിനോട് സഹകരിക്കുന്നില്ല. നവകേരള സദസ്സിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് വല്ലാത്ത തിരിച്ചടി ഉണ്ടാകുമെങ്കിൽ പോലും അതുമായി സഹകരിക്കാതിരിക്കുന്നത് അതുകൊണ്ട് മാത്രമാണ്. കേരളീയം പരിപാടിയിൽ പങ്കെടുക്കില്ലെന്ന് പ്രതിപക്ഷ നേതാവ് ആരോടും ആലോചിക്കാതെ ആദ്യമേ പ്രഖ്യാപിച്ചു. ലീഗ് അതിൽ പങ്കെടുത്തതുമില്ല. പക്ഷേ സ്വന്തം നേതാവായ മണിശങ്കർ അയ്യർ അദ്ദേഹം അതിൽ പങ്കെടുത്തു. അദ്ദേഹത്തെ വിലക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞില്ല. അതുകൊണ്ട് ലീഗിൻ്റെ സത്യസന്ധതയിൽ കോൺഗ്രസ് ആശങ്കപ്പെടേണ്ടതില്ലെന്നാണ് ലീഗ് കട്ടയ്ക്ക് മറുപടി നൽകിയത്. അതേസമയം കേരള ബാങ്കിലെ തീരുമാനം പാർട്ടി ആലോചിച്ചെടുത്തു തന്നെയാണെന്നും അവർ സമ്മതിക്കുന്നു. സഹകരണ മേഖല കേരളത്തിൻ്റെ നട്ടെല്ലാണ്. അതിനെ തകർക്കാനുള്ള ഒരു നീക്കത്തിനും കൂട്ടുനിൽക്കത്തില്ല. സഹകരണ മേഖലയിലെ കോൺഗ്രസിൻ്റെ സാന്നിധ്യം തുലവും തുച്ഛമാണ്. മലപ്പുറം ജില്ലയിൽ ലീഗിന് വലിയ സ്വാധീനമുണ്ട് ആ കാര്യത്തിൽ. ആ സാഹചര്യത്തിലാണ് കേരള ബാങ്ക് ഡയറക്ടർ ബോർഡ് സ്ഥാനം സ്വീകരിക്കാൻ ലീഗ് തീരുമാനിച്ചത്. ഇതാദ്യമായല്ല. പിണറായി വിജയൻ പണ്ട് സഹകരണ മന്ത്രിയായിരുന്നപ്പോഴും പി അബ്ദുൾ ഹമീദിന് സമാന പദവി നൽകിയിട്ടുണ്ട്. അത് ലീഗ് പ്രതിനിധി എന്ന പേരിലല്ല, മികച്ച സഹകാരി എന്ന നിലയിലാണെന്നും ലീഗ് ആണയിട്ട് പറയുന്നു. ഇതുകൊണ്ട് ലീഗ് മുന്നണി വിട്ട് ഇടതുപക്ഷത്തേക്ക് പോകുമെന്ന് കോൺഗ്രസ് ആശങ്കപ്പെടേണ്ടതില്ല. കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.